നമസ്തെ. വീണ്ടും ഒരിക്കൽ കൂടി താമ്പരം ക്രോംബെറ്റിൽ നിന്നും മീനാ കൃഷ്ണസ്വാമി ഒരു 1.5 മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ തുടങ്ങാൻ പോകുന്ന കഥ നമ്മൾ ഡെയിലി മീൻസ് ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന സാമ്പ്രാണിത്തിരിയില്ലേ, അഗർബത്തി, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കഥയാണ്. അവൻ നമ്മുടെ ഒരു അറിവിലുള്ളൊരു കച്ചവടക്കാരെന്ന് പറയാം. പുള്ളിക്കാരന് ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താ പറയുക, സാമ്പ്രാണിത്തിരി മാത്രമേ വിൽക്കാറുണ്ടായിരുന്നു. അപ്പോൾ ബോർഡ് എഴുതണം അല്ലേ, നമ്മൾ ചുമ്മാ കട വെച്ചാൽ മാത്രം പോരല്ലോ, ഒരു ബോർഡൊക്കെ വേണ്ടേ. അപ്പോൾ ബോർഡ് എഴുതാൻ വേണ്ടിയിട്ട് പുള്ളി എന്താ പിന്നെ അതിൽ എഴുതിയെന്നറിയോ, ഇവിടെ സുഗന്ധം ഉള്ള അഗർബത്തി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം. എല്ലാവരും വന്നു, നല്ല മണമുള്ള അല്ലേ, സുഗന്ധമുള്ള അഗർബത്തി അല്ലേ, അത് ഇവിടെ കിട്ടുമല്ലോ, അപ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ആവശ്യം പോലെ ആൾക്കാർ അത് വാങ്ങിക്കാൻ വന്നു. വാങ്ങിക്കുമ്പം പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി. അപ്പം നമ്മളൊരു കടയോ ഒരു ബിസിനസ്സോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നിറച്ച് ഗ്രാഹക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഉള്ളിലുള്ള വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ അല്ലേ, പലതരത്തിലുള്ള ആൾക്കാർ വരും. അതേപോലെ ഉപദേശം തരാനും നിറച്ച ആൾക്കാരുണ്ടാവും, ഉപദേശവും ആദേശവും ഒക്കെ തരും. പക്ഷെ എല്ലാം നമ്മൾ ചെവി കൊണ്ടാൽ നമ്മുടെ ജീവിതം മുന്നിട്ട് പോവില്ല. അങ്ങനെ ഒരു ദിവസം ഈ കച്ചവടക്കാരൻ്റെ മുന്നിൽ ഒരു സാമ്പ്രാണിത്തിരി വാങ്ങിക്കാനായിട്ട് വന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ സാമ്പ്രാണിത്തിരി മാത്രമല്ലേ വിൽക്കുന്നുള്ളൂ, പിന്നെ എന്തിനാ ഈ ബോർഡിൽ സുഗന്ധമുള്ള സാമ്പ്രാണിത്തിരി കിട്ടുമെന്ന് എഴുതിയേക്കുന്നത്, ആ സുഗന്ധമുള്ളത് അങ്ങ് മാറ്റിയേക്ക്, അതല്ലേ നല്ലത്. ഇത് പറഞ്ഞതും കേട്ടതും ഒരു 10 മിനിറ്റകം തന്നെ നമ്മുടെ കച്ചവടക്കാരൻ എന്ത് ചെയ്തു, ആ സുഗന്ധമുള്ളതെന്നങ്ങ് മാറ്റി. അപ്പം ബാക്കി എന്താ, ഇവിടെ അഗർബത്തിന്ന് ബ്രാക്കറ്റിലിട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നും സാമ്പ്രാണിത്തിരി എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ, അപ്പോൾ അഗർബത്തി എന്നും കൂടി എഴുതണ്ടേ. അപ്പോൾ ഇവിടെ സാമ്പ്രാണിത്തിരി കിട്ടുന്നതായിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഇനി 2-3 ദിവസം കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ വേറൊരു ഇതേപോലൊരു ആൾ സാമ്പ്രാണിത്തിരി വാങ്ങിക്കാൻ വന്നു. ഇങ്ങനെ ബോർഡ് നോക്കിയപ്പോൾ സാമ്പ്രാണിത്തിരി മാത്രമല്ലേ ഇവിടെ കിട്ടുന്നുള്ളൂ, പിന്നെന്തിനാ ഈ ഇവിടെ നിന്ന് എഴുതിയേക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ അങ്ങ് മാറ്റി. അതും കഴിഞ്ഞു. പിന്നെ വേറെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അഗർബത്തി മാത്രമേ ഈ കടയിലുള്ളല്ലോ അല്ലേ, പിന്നെ എന്തിനാ ഒരു അഗർബത്തി അല്ലെങ്കിൽ ഇത് പിന്നെ എഴുതി വെക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതും അങ്ങ് പുള്ളിക്കാരൻ അങ്ങ് അഴിച്ചു, കിട്ടുന്നതായിരിക്കും, അതും അഴിച്ചു. അപ്പോൾ ലാസ്റ്റിൽ എന്തായി, പുള്ളിയുടെ കച്ചവടം അങ്ങ് കുറഞ്ഞു 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 വന്നു. ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ആ കച്ചവടക്കാരൻ്റെ സുഹൃത്ത്, 20 വർഷം കൊണ്ട് സുഹൃത്ത്, പുള്ളിക്കാരന് ഈ കച്ചവടക്കാരൻ തൻ്റെ സുഹൃത്തിൻ്റെ പുരോഗതിയിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ചോദിച്ചു, എന്താടാ നീ ഇങ്ങനെ കരഞ്ഞ് പിടിച്ചിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, നീ പറ നിൻ്റെ മനസ്സിലെ വിഷമം. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇങ്ങനെയാണ് നല്ലപോലെ കച്ചവടം പൊക്കൊണ്ടിരുന്നതാ, ഇപ്പോൾ ഒന്നുമില്ലല്ലോ, ഞാൻ ആ ബോർഡൊക്കെ അങ്ങ് എടുത്തല്ലോ എന്ന് പറഞ്ഞു. നീ എന്തിനാ ബോർഡ് എടുക്കാൻ പോയത്, എല്ലാവരുടെയും ഉപദേശം നീ കേൾക്കുമോ, നിനക്കൊന്നും പറഞ്ഞൊന്ന് തോന്നില്ലേ, നിൻ്റെ മനസ്സിൽ തോന്നില്ലേ എന്താ ചെയ്യേണ്ടതെന്ന്. എല്ലാവരുടെയും ഉപദേശം കേൾക്കാൻ പോകുന്നവൻ്റെയും വരുന്നവൻ്റെയൊക്കെ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നിട്ട് പോവില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക, നീ ഒരു കാര്യം ചെയ്യ്, വീണ്ടും എഴുതി വെക്ക, ഇവിടെ സാമ്പ്രാണിത്തിരി കിട്ടുന്നതായിരിക്കും അല്ലേ, അതും കൂടെ എഴുതിക്കും, നീ സുഗന്ധമായ സാമ്പ്രാണിത്തിരി കിട്ടുന്ന സ്ഥലം നിൽക്കും. അപ്പം അങ്ങനെ അടുത്ത ദിവസം ബോർഡ് എഴുതി, മേളിൽ മാട്ടി, അതിൻ്റെ മേളിൽ പിന്നെ അത് കംപ്ലീറ്റ് ബോർഡൊക്കെ ഉണ്ടാക്കി ശരിക്കും വെച്ചു.
അത് വയ്ക്കാത്ത താമസം ആൾക്കാർ വീണ്ടും ഇങ്ങനെ പ്രവഹിച്ചു വരുന്നു വാങ്ങിക്കാൻ. എന്ത് വാങ്ങിക്കാൻ? സാമ്പ്രാണിത്തിരി വാങ്ങിക്കാൻ. പല മണത്തിലുള്ള സാമ്പ്രാണിത്തിരി അവിടെ കിട്ടുന്ന എല്ലാവർക്കും അറിയായിരുന്നു. അപ്പം നമ്മൾ ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഉപദേശം എല്ലാവരുടെയും ചെവി കൊള്ളാം, പക്ഷെ നമ്മളതൊരു പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നല്ല വശവും ചീത്ത വശവും അറിഞ്ഞിരിക്കണം. നമ്മുടെ സ്വയം ഒരു തീരുമാനത്തോടുകൂടി വേണം ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ പല ആൾക്കാർ വന്ന് പല ഉപദേശങ്ങളും കൊടുത്ത് ആ ഉപദേശമൊക്കെ കൈകൊണ്ട് ലാസ്റ്റിൽ ഉള്ളതും കൂടെ പോയി. പിന്നെ വീണ്ടും ആത്മാർത്ഥ സ്നേഹിതനൊരുത്തം വന്നത് കൊണ്ടാണ് വീണ്ടും കച്ചവടം തുടങ്ങി മുന്നേക്ക് വരാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥതയ്ക്ക് വില കൊടുക്കണം അല്ലേ. നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ പുരോഗതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാളോ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളും, അപ്പം അവരുടെയൊക്കെ ഉപദേശം കേൾക്കാം. അല്ലെങ്കിൽ ഈ ബോർഡൊക്കെ വെക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങുമ്പോൾ ഒരു ബോർഡുണ്ടാക്കുമ്പോൾ ആ ഒരു ഏരിയ അല്ലേ, ആ ബോർഡ് വയ്ക്കുന്നതിനോട് എല്ലാം പ്രത്യേകം അറിയുന്ന ഒരാളോട് ഉപദേശം നോ ചോദിക്കാം. അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു കച്ചവടം തുടങ്ങി ആ കച്ചവടത്തിനെ പറ്റി അറിയുന്ന ഒരാളിൻ്റെ അടുക്ക് അതിനെപ്പറ്റി നമ്മൾ ഉപദേശം ആരായി. അല്ലാതെ പോയവരും വരുന്നവരൊക്കെ പറഞ്ഞ ഉപദേശം കേട്ട് നടന്നാൽ നമ്മുടെ ജീവിതം നന്നാവില്ല. അതാണ് ആ കച്ചവടക്കാരന് പറ്റിയത്. വീണ്ടും ഒരു പ്രിയ സുഹൃത്തും ആത്മാർത്ഥതയുമുള്ളൊരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ശരിയായ ഒരു വശം ആ കച്ചവടക്കാരന് കിട്ടിയത്. സോ നമ്മൾ ആത്മാർത്ഥതയ്ക്ക് വില കൽപ്പിക്കുക, ഉപദേശം എല്ലാവരുടെയും കേൾക്കാം, ചെവി കൊള്ളാം, പക്ഷേ അത് പ്രാബല്യത്തിൽ വരുത്താൻ നമ്മളെ നമ്മളേതായിട്ടുള്ള എന്തൊക്കെ നമുക്ക് ഉണ്ടാകാം അതിൻ്റെ നല്ല വശവും ചീത്ത വശവും ഗ്രഹിച്ചതിന് ശേഷം വേണം ഒരു തീരുമാനമാക്കാൻ. അപ്പോൾ ഇന്നത്തെ കഥ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ. ഞാൻ കുറേ ദിവസം കൊണ്ട് തൊണ്ട തുറന്നതാണ്, ഇനിയും തുറന്നു കഴിഞ്ഞാൽ ചിലപ്പം വീണ്ടും എനിക്ക് നാളെ കഥ പറയണ്ട. സോ നാളെ വേറൊരു കഥയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഇതേ സമയം ഞാൻ വരാം. മീന നിങ്ങളുടെ പ്രിയ സുഹൃത്ത് മീനാകൃഷ്ണസ്വാമി തിരിച്ച് ക്രോംപേട്ട് താമ്പരം ചെന്നൈയിലേക്ക് പോവുകയാണ്. സോ ബൈ.